അധ്യായം 49. ന്യൂനപക്ഷ സംരക്ഷകൻ. അരമനയിൽ ഒരാണ്ടത്തെ ജോലികൾ കൂടി കിടപ്പുണ്ട്. അതുടൻ തീർക്കണം. പിന്നെ കഴിയുമെങ്കിൽ പിടിച്ചിലും മറ്റും വീണ്ടും പരീക്ഷിച്ചു നോക്കണം. ക്ഷീണം മാറുന്നതുവരെ വിശ്രമിക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷേ സാഹചര്യം സമ്മതിക്കുന്നില്ല. സമുദായ വിദ്യാലയങ്ങളുടെ ഭാവി അപകടത്തിലായിരിക്കുന്നു. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് കാരണക്കാരൻ. തിരുക്കൊച്ചിയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അയാൾ സമുദായ സ്കൂളുകളുടെ കഴുത്തിൽ കർശന നിയന്ത്രണ കുരുക്ക് എറിഞ്ഞിരിക്കുന്നു. സമുദായം വക സ്കൂളുകളൊക്കെ ഭാവിയിൽ സർക്കാരിന്റേതാകത്തക്ക തരത്തിലാണ് പുതിയ ചട്ടങ്ങൾ. ഈ സ്കൂളുകൾ പിരിച്ചെടുക്കുന്ന ഫീസിന്റെ 80% സർക്കാരിന് കൊടുക്കണമത്രേ. ബാക്കി 20% കൊണ്ട് സ്കൂളിന്റെ ആവശ്യങ്ങളെല്ലാം സമുദായം തന്നെ നടത്തിക്കൊള്ളണം. പോരാ, ഈ 20% തുക എന്തിനെല്ലാം ചെലവാക്കുന്നുവെന്ന് കൃത്യമായി അറിയുകയും വേണമത്രേ. അതുപോലെ അധ്യാപക നിയമനം ഇനിമേൽ സർക്കാരാവും നടത്തുക. അത് സാമുദായിക പ്രാതിനിധ്യ പ്രകാരം മാത്രം. ഇത് ദിനപത്രങ്ങളിലും റേഡിയോകളിലുമെല്ലാം പ്രധാന വാർത്തയായി നിറഞ്ഞു. ചതിക്കുഴി നിറഞ്ഞ നിയന്ത്രണ ചട്ടങ്ങൾ ആർച്ച് ബിഷപ്പിനും അയച്ചു കിട്ടി. പിന്നൊന്നും വൈകിയില്ല. വിശ്രമം വേണ്ടെന്ന് വെച്ച് സർക്കാരിനോട് ഏറ്റുമുട്ടുവാൻ തന്നെ തീരുമാനിച്ചു. സകലരുടെയും ശ്രദ്ധ ആർച്ച് ബിഷപ്പിലാണ്. അദ്ദേഹം എന്തു പറയുന്നു എന്നറിയണം. പത്രങ്ങളെല്ലാം അതിനായി കാത്തിരിക്കുകയാണ്. അവർ പ്രതിനിധികളെ അരമനയിലേക്ക് അയച്ചു. പിതാവിന്റെ ശബ്ദമുയർന്നു. സർക്കാരിന്റെ യാതൊരു ഗ്രാന്റും ഇല്ലാതെയാണ് ഇത്രയേറെ സ്കൂളുകൾ ഭംഗിയായി നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് അംഗീകാരം നൽകുക മാത്രമേ സർക്കാർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ അധ്യാപക നിയമനം PSC മൂലം നടത്താനാണ് സർക്കാർ നീക്കം. അപ്പോൾ സമുദായത്തിന് പിന്നെന്തു സ്വാതന്ത്ര്യമാണുള്ളത്? ഒരു പത്രക്കാരൻ പറഞ്ഞു. പക്ഷേ തിരുമേനിയുടെ സ്കൂളിലുള്ള ചില അധ്യാപകർ തന്നെ സർക്കാരിന് പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ. അത്തരം ചില തീവ്രവാദികൾ എവിടെയും കാണും. മരക്കൊമ്പിലിരുന്ന് ചുവടുമുറിക്കുന്ന വിഡ്ഢികളാണവർ. മറ്റൊരാൾ ചോദിച്ചു, അധ്യാപകർക്ക് തൃപ്തികരമായ വേതനം സമുദായം കൊടുക്കുന്നില്ലെന്ന് പനമ്പള്ളി ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ആ ആക്ഷേപം മാത്രമാണ് സത്യമായിട്ടുള്ളത്. സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുച്ഛമായ തുക കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടന്നു പോകാൻ. ഈ സാഹചര്യത്തിൽ അധ്യാപകർക്ക് ഇതിൽ കൂടുതൽ കൊടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. വിദ്യാർത്ഥികളിൽ നിന്നും എത്ര തുകയെ പിരിക്കാവൂ എന്ന് വിലക്കിയിട്ടുള്ളതും സർക്കാർ തന്നെയല്ലേ? അപ്പോൾ പിന്നെ അധ്യാപകരുടെ ശമ്പളം ഉയർത്തുകയും അത് കൊടുക്കാനായി മാനേജ്മെന്റുകളെ സഹായിക്കുകയുമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? അപ്പോൾ സർക്കാരിനോട് ഏറ്റുമുട്ടാൻ തന്നെയാണോ തിരുമേനിയുടെ തീരുമാനം? എടോ, 100-ലേറെ വിദ്യാലയങ്ങൾ നാം നടത്തുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ഗ്രാന്റായി ഇതുവരെ വാങ്ങിയിട്ടില്ല. പണം മുഴുവൻ അന്യരാജ്യങ്ങളിലെ കത്തോലിക്കർ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എതിർക്കാതിരിക്കാനാവുമോ? എല്ലാം നമ്മുടെ എല്ലാ സ്കൂളുകളും നഷ്ടപ്പെടേണ്ടി വന്നാലും പനമ്പള്ളി പദ്ധതി സമ്മതിച്ചു കൊടുക്കുകയില്ല. പിതാവ് ഇടയലേഖനം എഴുതി. ഇതുവരെയും നമ്മുടെ മാനേജർമാരും അധ്യാപകരും കുട്ടികളും ഒരു കുടുംബം പോലെ ഐക്യത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. എന്നാൽ പനമ്പള്ളി പദ്ധതി മൂലം സർക്കാർ നിയമിക്കുന്ന അധ്യാപകരും നമ്മുടെ മാനേജർമാരും തമ്മിൽ ചണ്ട തുടങ്ങുമെന്ന് തീർച്ച. അതിൽ പരം ഒരു അധപതനം സ്കൂളുകൾക്കുണ്ടാകാനില്ല. ഇത് എഴുതി എല്ലാ പള്ളികളിലും അയച്ചു. ജനത്തെ സത്യാവസ്ഥ അറിയിച്ചു. ഇതിനെതിരെ സംഘടിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ഇടയലേഖനം പത്രങ്ങൾ മുഖപ്രസംഗമാക്കി. പൂർവ്വവൈദ്യമാണ് മറന്ന ശത്രുക്കൾ പോലും ആർച്ച് ബിഷപ്പിന്റെ തണലിൽ ഒത്തുകൂടി. എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ ഭരണാധിപന്മാർ പനമ്പള്ളിയെ ഗുണദോഷിച്ചു. അങ്ങനെ മാനേജ്മെന്റിനെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിച്ചു. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ മാറിവാനിയോസ് സന്നദ്ധനല്ല. ചർച്ച പാളിപ്പോയി. പനമ്പള്ളി രോഷാകുലനായി. നാടെങ്ങും അയാൾ പ്രസംഗിച്ച് അലറി നടന്നു. ആരെതിർത്താലും സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും, എങ്കിൽ കാണാം എന്ന് ആർച്ച് ബിഷപ്പും. എതിർപ്പ് രൂക്ഷമായി. സമുദായങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് കുതിച്ചു. ഭൂരിപക്ഷം പത്രങ്ങളും പിതാവിന്റെ നിലപാടിനെ ശ്ലാഘിച്ചു. പൊതുജനവികാരത്തെ അത് നുള്ളി ഉണർത്തി. നിഷ്കാമ സേവനം ചെയ്ത് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച ക്രൈസ്തവരെ പൊതുജനം പിന്തുണച്ചു. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം എന്ന സൽപ്പേര് പോലും തിരുവിതാംകൂറിനായിരുന്നല്ലോ. ഇതിനിടയിൽ പിതാവിന്റെ കാതിൽ ഒരു അനിഷ്ട വാർത്ത എത്തി. നമ്മുടെ മാനേജ്മെന്റിലെ 2-3 സ്കൂളുകളിലെ ചില അധ്യാപകർ സർക്കാരിനോട് ചേർന്ന് നമുക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ടും അവർ സമരം നടത്തിക്കുകയാണ്. അത് വാസ്തവമെന്ന് ബോധ്യപ്പെട്ട ഉടൻ പിതാവ് കൽപ്പിച്ചു, ആ 3 സ്കൂളുകളും നാം നിർത്തൽ ചെയ്തിരിക്കുന്നു. ഇക്കാര്യം എഴുതി ഇന്ന് തന്നെ സർക്കാരിന് അയച്ചു കൊടുക്കണം. ആ സ്കൂളുകൾ നമ്മുടെ മഠങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കുക. അവർ അവിടെ അനാഥാലയമോ മറ്റോ നടത്തട്ടെ. ഇങ്ങനെ എല്ലാ സ്കൂളുകളും പൂട്ടേണ്ടി വന്നാലും പിന്നോട്ടു പോകില്ലെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. രക്ഷയില്ലെന്ന് പനമ്പള്ളിക്ക് ബോധ്യമായി. മാർ ഇവാനിയോസിനോട് ഉരസുന്നത് അപകടമാണെന്ന് ഭരണപക്ഷത്തുള്ളവർ തന്നെ മന്ത്രി അറിയിച്ചു.
പനമ്പള്ളിയുടെ മനസ്സു പതറി. അവസാനം അയാൾ പ്രഖ്യാപിച്ചു, ഈ പദ്ധതിയെ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. അധ്യാപകരുടെ ശമ്പളം സർക്കാർ തന്നെ കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനവും ചെയ്തു. പക്ഷേ സമരനായകൻ ശാരീരികമായി തളരുകയായിരുന്നു. വിശ്രമിക്കണമെന്ന് കരുതുന്നതല്ലാതെ അതിന് അവസരം ഇന്നോളം കിട്ടിയിട്ടില്ല. ഇനി ഇതില്ലാതെ വയ്യ. അസുഖം എന്താണെന്ന് വ്യക്തമല്ല, എന്തായാലും വാദമല്ല. പക്ഷേ കുറച്ചുനാൾ സ്വസ്ഥമായി എവിടെയെങ്കിലും വിശ്രമിച്ചാൽ മാറിയേക്കും. അങ്ങനെയാണ് ദേവികുളത്തേക്ക് പോകുവാൻ നിശ്ചയിച്ചത്. സഹായത്തിനായി സറാഫി അച്ഛനെയും ഇറങ്ങിത്തിരിച്ചു. മാസം ഒന്നു കഴിഞ്ഞിട്ടും വിശേഷമൊന്നുമില്ല, ക്ഷീണം കൂടുകയാണ്. തന്റെ ആരോഗ്യത്തിന് എന്തോ കാര്യമായ കുഴപ്പം വന്നിരിക്കുന്നു. പലപ്പോഴും രോഗിയായെങ്കിലും പിഴിച്ചിലും വിശ്രമവും മൂലം ഒട്ടൊക്കെ ആശ്വാസമുണ്ടാകുമായിരുന്നു. ഇതതുപോലെയല്ല. ഒരുപക്ഷെ തന്റെ ഓട്ടം ഈ 70 വയസ്സിൽ കുറയ്ക്കണമെന്നാവും ദൈവവിധി. തന്റെ നിത്യവിശ്രമത്തെ പറ്റിയുള്ള സൂചനയാവാം ഈ പ്രയാസങ്ങൾ. ദേവികുളത്തെ മന്ദിരമുറ്റത്തുള്ള മരതണലിൽ ചാരുകസേരയിൽ കാറ്റേറ്റു കിടക്കുകയാണ് പിതാവ്. മുന്നിലെ മേശമേൽ നിറയെ കടലാസുകൾ. ക്ഷീണം അല്പം മാറുമ്പോൾ പിതാവ് മുന്നോട്ടാഞ്ഞ് കടലാസിൽ ആലോചിച്ചെഴുതുന്നുമുണ്ട്. ആത്മകഥാ കഥനം എന്ന പേരിൽ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ 2 ഭാഗമാണ് എഴുതുന്നത്. അതിനിയും പൂർത്തിയായിട്ടില്ല. എഴുത്തു നിർത്തി തൊട്ടരികിൽ നിൽക്കുന്ന സറാഫിയോൻ അച്ഛനയുടെ പിതാവ് പറഞ്ഞു, എടോ അച്ഛാ, നമുക്ക് തിരുവനന്തപുരത്തിന് മടങ്ങിപ്പോകാം, നമുക്കൊട്ടും സുഖം തോന്നുന്നില്ല. വിഷമിച്ച് മുഖം കുനിച്ചു നിന്ന അച്ഛനോട് പിതാവ് പറഞ്ഞു, തിരുവനന്തപുരത്ത് ചെന്നാലുടൻ നമുക്ക് വിശ്രമിക്കാൻ ഒരു കൊച്ചു ഭവനം അച്ഛൻ പണിയണം. അരമനയല്ലേ പിതാവ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പിന്നീടാവട്ടെ. നാം പറഞ്ഞത് നമ്മുടെ കല്ലറയെപ്പറ്റിയാണ്. അത്യാവശ്യമായി അതിന്റെ പണി ഉടൻ തുടങ്ങണം. സറാഫിയൻ അച്ഛന് തല ചുറ്റുന്നത് പോലെ തോന്നി. ഓർക്കാപ്പുറത്തുള്ള സൂര്യാസ്തമയം ഭാവനയിൽ കണ്ടു നടുങ്ങി. പക്ഷേ എത്ര അനായാസമാണ് സ്വന്തം മരണത്തെപ്പറ്റി പിതാവ് പറയുന്നത്. എടോ എഞ്ചിനീയർ അച്ഛ, എന്താ ഒന്നും പറയാത്തത്? പിതാവിന്റെ ചോദ്യം കേട്ട് അച്ഛൻ നടുക്കത്തിൽ നിന്നും മോചിതനായി. പിതാവിനൊരു ആപത്തും വരില്ല, ഉടനെ കല്ലറയുടെ ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല. അത് ശ്രദ്ധിക്കാതെ പിതാവ് നിർദ്ദേശം നൽകി, പട്ടത്ത് അരമനയ്ക്കടുത്തായി ഒരു കത്തീഡ്രൽ പള്ളിയും പണിയണം. അതിന്റെ മദ്ബഹായുടെ തൊട്ട് താഴെയായിരിക്കണം നമ്മുടെ കല്ലറ. ഈ തീരുമാനത്തോടെയാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. അതിഭദ്രാസന പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം ഉടൻ നടത്തി, പണി തുടങ്ങി. അടുത്തുള്ള അരമനയിൽ കിടക്കുകയാണെങ്കിലും പണിയുടെ പൂർണ്ണ വിവരങ്ങൾ പിതാവ് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ക്ഷീണമല്പം കുറഞ്ഞതേയുള്ളൂ. കട്ടിൽ വിട്ട് പതുക്കെ എഴുന്നേറ്റു. വളഞ്ഞ പിടിയുള്ള ചൂരൽ വടിയും ഊന്നി മാനേജർ ചാക്കോച്ചന്റെ കയ്യിൽ പിടിച്ച് സാവധാനം നടന്നു. കൂടെ നീറോയും ഇറങ്ങി. എല്ലായിടത്തും പിതാവ് കൊണ്ടുപോകാറുള്ള വിശേഷപ്പെട്ട ചെറിയ പട്ടിയാണ്. പള്ളി സന്ദർശനങ്ങൾക്ക് മറ്റും കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലും നീറോയെയും കൂടെ കൂട്ടിയിരുന്നു. കാറിൽ നിന്ന് പിതാവ് ഇറങ്ങി നടക്കുമ്പോൾ നടക്കമ്പ് കടിച്ചെടുത്ത് യജമാനന് കൊടുക്കുവാൻ നീറോയ്ക്ക് എന്തുത്സാഹമായിരുന്നു. പിതാവിന് വയ്യാതായതു മുതൽ എങ്ങും പോകുന്നില്ല. ആ വാത്സല്യം പറ്റി കാൽച്ചുവട്ടിൽ തന്നെ കഴിഞ്ഞ് നീറോയും ആശ്വസിക്കുന്നു. നടന്ന് പള്ളി പണി നടക്കുന്നെത്തി കല്ലറയുടെ പണി ശ്രദ്ധിച്ചു. അതുകണ്ട് പിതാവിന്റെ മുഖത്ത് അതൃപ്തിയുടെ മങ്ങൽ. മദ്ബഹായുടെ താഴെ പ്രധാന ബലിപീഠത്തിന് നേരെ കീഴിൽ കല്ലറ പണിയാനാണ് പ്രത്യേകം കൽപ്പിച്ചത്. എന്നാൽ പണിയുന്നത് കത്തീഡ്രലിന്റെ കിഴക്കേ അറ്റത്തുള്ള സാക്രിസ്റ്റിയുടെ കീഴിൽ. ഉടൻ സറാഫിയോൻ അച്ഛനെ വിളിച്ചു, ഇവിടെ പണിയാനാണോടോ നാം പറഞ്ഞത്? ഉടൻ പൊളിച്ചു മാറ്റണം, പറഞ്ഞെടുത്ത് പണിയണം. പകുതിയോളം പണിതുയർത്തിയ കല്ലറ ഇടിച്ചു പൊളിക്കണമല്ലോ എന്നോർത്ത് ഒരു നിമിഷം നിന്നുപോയ സറാഫിയോൻ അച്ഛനെ നോക്കി പിതാവ് തുടർന്നു, നിലാവ് ഉദിക്കുന്നതുവരെ പന്നി കാത്തു നിൽക്കുകയില്ല, ഉടൻ തന്നെ കബറുടെ പണി പൂർത്തിയാക്കണം. പിതാവ് അരമനയിലെത്തുമ്പോൾ പ്രത്യേക ഉദ്ദേശവുമായി പന്തളം മത്തായി സാർ അവിടെ കാത്തു നിൽപ്പുണ്ട്. കൂടെ തന്റെ മകൻ ജെയിംസും. പിതാവിന്റെ അരികിലേക്ക് മകനെയും കൂട്ടി അദ്ദേഹം ചെന്നു. പിതാവെ, ഇവനും വൈദികനാകണമെന്ന് ആഗ്രഹിക്കുന്നു. ജെയിംസ് മുന്നോട്ട് വന്ന് പിതാവിന്റെ കൈമുത്തി കൈകൂപ്പി നിന്നു. 15-കാരനായ ജെയിംസിന്റെ മേൽ പിതാവിന്റെ മുനയുള്ള ദൃഷ്ടികൾ തരച്ചു. ശരീരപുഷ്ടിയുള്ള വിടർന്ന മിഴികളുള്ള ഇരുനിറക്കാരനായ അവനെ കണ്ട മാത്രയിൽ പിതാവിന് ഇഷ്ടമായി. അതിസമർത്ഥനാണെന്ന് അവന്റെ മുഖം കണ്ടാൽ അറിയാം. അവന്റെ ഒരു ജ്യേഷ്ഠൻ അതിരൂപതാ വൈദികനാണ്. മറ്റൊരു ജ്യേഷ്ഠൻ സെമിനാരിയിൽ വൈദിക പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പെങ്ങൾ ബദ്ധനമഠത്തിലുമുണ്ട്. പിതാവ് സന്തുഷ്ടിയോടെ കൽപ്പിച്ചു, മത്തായിച്ച ഇവനെ ആശ്രമത്തിലാണ് ചേർക്കേണ്ടത്. മലഞ്ചെരുവിൽ ഭവനത്തിൽ നിന്നും ഇനിയും ദൈവവിളികൾ ഉണ്ടാകട്ടെ. പിതാവ് അനുഗ്രഹിച്ചു. ദിവസങ്ങൾ കഴിയും തോറും വിശപ്പില്ലായ്മ കൂടുകയാണ്. യാതൊന്നും ദഹിക്കുന്നില്ല. ഇപ്പോൾ ഉദരത്തിന് മുകളിൽ ഒരു തടിപ്പുണ്ടായിരിക്കുന്നു. മുഴ പോലെ അത് വളരുകയാണ്. വല്ലാത്ത അസ്വസ്ഥത, സകലരും ഭയന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാർ എന്നും വരുന്നുണ്ട്. രോഗകാരണം അവർക്ക് വ്യക്തമാകുന്നുമില്ല. എങ്കിലും ഒരു ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് അവർ പറയുന്നുണ്ട്. അത് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ലതാനും. അതിനവർ നിർദ്ദേശിക്കുന്നത് മദ്രാസിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ പ്രഗത്ഭരായ ഡോക്ടർ
മസിലാമണി ദമ്പതിമാരുണ്ട്. അതാണ് ഭേദമെന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെ മദ്രാസിലേക്ക്. അവിടെ സവിസ്തര പരിശോധന. ഓപ്പറേഷൻ നടത്താതെ നിവൃത്തിയില്ലെന്ന് തന്നെ വിധിച്ചു. കൂടെയുള്ള അച്ഛന്മാർ ഉടൻ തിരുവനന്തപുരത്തേക്കും തിരുവല്ലായിലേക്കും വിവരമറിയിച്ചു. മാർ സേവേറിയസും സെറാഫിയോൻ അച്ഛനും മദ്രാസിലെത്തി. 16 പ്രഗത്ഭ ഡോക്ടർമാർ ചേർന്ന് ശസ്ത്രക്രിയ നടത്തി. അതുകൊണ്ടൊരു പ്രയോജനമേ ഉണ്ടായുള്ളൂ. രോഗമെന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. കരള് മുഴുവൻ കുരുക്കൾ നിറഞ്ഞിരിക്കുന്നു. അതറിഞ്ഞ് വിറങ്ങലിച്ചു നിന്ന അച്ഛന്മാരോട് ഡോക്ടർമാർ വേദനയോടെ വിശദീകരിച്ചു. പ്രധാനപ്പെട്ട അവയവമാകിയാൽ കരളിൽ ശസ്ത്രക്രിയ സാധ്യമല്ല. അത് നീക്കം ചെയ്യാനും കഴിയില്ല. ഇനി സൗഖ്യമെന്നത് ഈശ്വരന്റെ കയ്യിൽ മാത്രം. ശസ്ത്രക്രിയ കഴിഞ്ഞ് പിതാവിനെ മുറിയിലേക്ക് മാറ്റി. അതിവേദനയാണ്. കാണുവാൻ എല്ലാവരും കട്ടിലിന് ചുറ്റും നിരന്നു. അവരുടെ ദുഃഖം കനത്ത് മുഖങ്ങളിലേക്ക് നോക്കി പിതാവ് പുഞ്ചിരി തൂകി. എന്നിട്ട് ചൊല്ലി, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ശോണിതവും അണിഞ്ഞയോ ശിവ ശിവ. നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ. വേദനയുടെ പരകോടിയിലും പുഞ്ചിരിയിലൂടെ കിടന്ന് കവിത ചൊല്ലുന്ന പിതാവിനെ നോക്കി അവർ അപ്പോഴും വിഷമത്തോടെ നിന്നു. തീരെ അവശനെങ്കിലും മാർ സേവേറിയസിനോട് ആകാംക്ഷപൂർവ്വം പിതാവ് തിരക്കി, ഡിസന്റ് തിരുമേനി വന്നു. റോമിലെ പൗരസഭകളുടെ തലവനാണ് കർദിനാൾ ഡിസന്റ്. അദ്ദേഹം കേരളത്തിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ കേരളത്തിലെത്തിയിട്ട് 19 നൂറ്റാണ്ടുകൾ പൂർത്തിയാവുകയല്ലേ. അത് ഗംഭീരമായി ആഘോഷിക്കാനാണ് കേരള ക്രൈസ്തവരുടെ തീരുമാനം. അതിന്റെ മുഖ്യ അതിഥിയാണ് കർദിനാൾ ഡിസന്റ്. മാർപ്പാപ്പയുടെ പ്രതിനിധിയായാണ് വരവ്. 2 വർഷം മുൻപ് തന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ 12 പിയൂസ് മാർപ്പാപ്പ പ്രത്യേകം ഒരു ആശംസ അയച്ചു തന്നതാണ്. പുനരേക്യ പ്രസ്ഥാനത്തെ ശ്ലാഘിച്ച് സാമാന്യം ദീർഘമായ ഒരു കത്തും. അതെല്ലാം മാർപ്പാപ്പ സ്വന്തം കൈപ്പടയിൽ എഴുതിയതായിരുന്നു എന്നതാണ് ആശ്ചര്യകരം. അദ്ദേഹത്തെ നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധിയെയെങ്കിലും കാണാൻ കഴിഞ്ഞെങ്കിൽ. അതിനാലാണ് കർദിനാൾ ഡിസന്റിനെ പിതാവ് അന്വേഷിക്കുന്നത്. പക്ഷേ മാർ സേവേറിയസ് ദുഃഖത്തോടെ പറഞ്ഞു, കർദിനാൾ വരുമെന്ന് വരില്ലെന്ന് അറിയിപ്പുണ്ടായി പിതാവെ. എന്താണ് കാരണം? ഉത്കണ്ഠയോടെ തിരക്കി. മാർത്തോമാ സ്നേഹ കേരളത്തിൽ വന്നിട്ടേ ഇല്ലെന്ന് നമ്മുടെ നാട്ടിലെ കുറെ യുക്തിവാദികൾ റോമിലേക്ക് എഴുതി അറിയിച്ചു. എന്നാൽ തങ്ങൾ തടയുമെന്നും എഴുതി. അതറിഞ്ഞ ഉടൻ കർദിനാൾ ഇവിടേക്കുള്ള യാത്ര റദ്ദു ചെയ്തു. തളർന്നു കിടന്ന ആ വീരസിംഹത്തിന്റെ വലിയ മുഖത്ത് ചോര ഇരച്ചു കയറി. ചരിത്ര പണ്ഡിതനായ ആ സഭാസ്നേഹി ജ്വലിക്കുന്ന ഗൗരവത്തോടെ ശബ്ദിച്ചു, മാർത്തോമാ സ്നേഹ കേരളത്തിൽ വന്നിട്ടില്ലെന്നോ? അങ്ങനെ പുലമ്പാനും മാത്രം ചരിത്രം അറിയാത്തവർ കേരളത്തിലുണ്ടെന്നോ? കഷ്ടം. ഇതിന് ചുട്ട മറുപടി റോമിലേക്ക് അയച്ചു കൊടുക്കാൻ ഈ നാട്ടിൽ ആരുമില്ലാതായി പോയോ? മാർത്തോമാ സ്നേഹ കേരളത്തിൽ വന്നതും 7.5 പള്ളികൾ സ്ഥാപിച്ചതും പകൽ പോലെ സത്യമല്ലേ? 7.5 പള്ളികളിൽ കണ്ടെത്താനാവാതെ പോയ നിലയ്ക്കൽ പള്ളിയുടെ സ്ഥാനവും കണ്ടെത്തണമെന്നായിരുന്നില്ലേ തന്റെ ആഗ്രഹം? ആ ദൗത്യം ഏറ്റെടുക്കാൻ മൈലപ്രകാരൻ ഗീവർഗീസ് മുന്നോട്ട് വരികയും ചെയ്തു. തെങ്ങും തറയിൽ ഏബ്രഹാം കത്തനാരുടെ മൂത്തപുത്രനാണ്, അല്ലെങ്കിൽ മാക്കാം കുന്ന് തെങ്ങും തറയിൽ ഗീവർഗീസ് കോറപ്പിസ്കോപ്പയുടെ ജ്യേഷ്ഠപുത്രൻ, അഥവാ പുനരേക്കപ്പെട്ട മൈലപ്ര MG ഏബ്രഹാം കത്തനാരുടെ ജ്യേഷ്ഠൻ. ശബരിമലയ്ക്കടുത്ത കൊടും വനത്തിൽ തോക്കുമേന്തി എത്രയോ കാലം അദ്ദേഹം കഷ്ടപ്പെട്ടു. അവസാനം നിലയ്ക്കൽ എത്തുക തന്നെ ചെയ്തു. പണ്ടെങ്ങോ ആൾപ്പാർപ്പുണ്ടായിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടി. നിലയ്ക്കൽ വനത്തിൽ പള്ളി സ്ഥാനത്തു നിന്നും വെട്ടിയെടുത്ത ഒന്നാന്തരം ഒരു ചൂരൽ വഴി വെള്ളിക്കെട്ടി അത് തനിക്ക് സമ്മാനിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ആ കണ്ടെത്തലിന്റെ വിവരങ്ങൾ അറിയിച്ചു പോലും. എന്നിട്ടും മാർത്തോമാ സ്നേഹ കേരളത്തിൽ വന്നിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടായല്ലോ. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ തനിക്കാവില്ലല്ലോ എന്നോർത്ത് പിതാവ് വേദനയോടെ കിടന്നു. മദ്രാസിൽ തീ പോലെ പൊള്ളുന്ന ചൂട്. അതുകൊണ്ടാണോ എന്തോ പിതാവിന്റെ അസ്വസ്ഥത കൂടി. അതികഠിനമായ പനിയും തുടങ്ങി. ഡോക്ടർമാർ ഭയന്നു. നല്ല കാലാവസ്ഥയിലേക്ക് പിതാവിനെ മാറ്റാൻ അവർ നിർദ്ദേശിച്ചു. മാർ സേവേറിയസ് പറഞ്ഞു, ബാംഗ്ലൂരിലേക്ക് മാറ്റിയാലോ? അവിടെ സെന്റ് മാർത്താസ് ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഡോക്ടർമാർ അത് ശരിവെച്ചു. താങ്ങിയെടുത്താണ് കാറിലിരുത്തിയത്. അവിടെ ചെന്നിട്ടും യാതൊരു ഭാവഭേദവുമില്ല. അതിനാൽ പിതാവ് തന്നെ കൽപ്പിച്ചു, ഇവിടെ എന്തിനു വൃഥാ സമയം പാഴാക്കുന്നു, ഉടൻ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. ചെയ്തു തീർക്കാൻ പല അത്യാവശ്യ കാര്യങ്ങളുമുണ്ട്. ഇങ്ങോട്ട് തിരിച്ചതുപോലെ കാറിൽ യാത്ര ചെയ്യാൻ വയ്യ. വിമാനത്തിലുള്ള മടക്കയാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും മാർ സേവേറിയസ് പൂർത്തിയാക്കി. പിതാവിനോടൊപ്പം വിമാനത്തിൽ കയറാൻ തുടങ്ങിയ മാർ സേവേറിയസിനോട് പക്ഷേ പിതാവ് വിലക്കി. വേണ്ട മാർ സേവേറിയസ്, നമ്മോടൊപ്പം വിമാനത്തിൽ പോരേണ്ട. വിമാനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മലങ്കര സുറിയാനി ഹൈറാർക്കി അനാഥമായി പോകും. പട്ടം കൊടുക്കാൻ പോലും ഇതര റീത്തിലെ മെത്രാന്മാരെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ എതിരാളികൾ പണ്ട് പറഞ്ഞതെല്ലാം പരമാർത്ഥമായി തീരുകയും ചെയ്യും.